ടാലന്റ് സ്കൗട്ടിന്റെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എൻ്റെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി സാർ, താങ്കളെ ഒരു സാധാരണ പൗരനെന്ന നിലയിൽ എനിക്ക് സ്നേഹിക്കണം, ഇഷ്ടപ്പെടണമെന്ന അതിയായ ആഗ്രഹമുണ്ട്, ആശയമുണ്ട്. നാളെ ചരിത്രത്തിൽ ഓർമ്മിക്കുക എന്നത് വലിയ ഒരു സംഭവമല്ല. കാരണം എൻ്റെ പ്രായത്തിലുള്ള ഏവർക്കും ഉറപ്പായും ഞാൻ പറയുന്നു ഓർമ്മയുണ്ടാകും. ചിലപ്പോൾ അതിനുശേഷമുള്ള തലമുറയ്ക്കും ഓർമ്മ കാണാം സുകുമാരക്കുറുപ്പിനെ കുറിച്ച്. പക്ഷേ സുകുമാരക്കുറുപ്പിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ആരെങ്കിലും മഹത്വവൽക്കരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഓരോ ഭാരതീയനും ചിലപ്പോൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും പല സിനിമകളിലെ നായക വേഷവും വില്ലൻ വേഷവും ഒരുപോലെയായി പരിണമിച്ച ഒരു കഥാപാത്രമാണ് ചാൾസ് ശോഭരാജ്. ആ ശോഭരാജിനെ കുറിച്ച് മുൻ തലമുറക്കും ഇപ്പോഴുള്ള തലമുറക്കും ചിലപ്പോൾ അറിയാമായിരിക്കാം, ഓർക്കുന്നുണ്ടാവാം. പക്ഷേ ആരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ല, വാഴ്ത്തുന്നില്ല. ഓർക്കുക, സ്നേഹിക്കപ്പെട്ട് ഓർക്കുക, വാഴ്ത്തപ്പെടുക, ഇത് മൂന്നും പരസ്പരം പൂരകങ്ങളായിരിക്കണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ മഹാനായി മാറുന്നത്. ഈ രണ്ട് ദിവസം മുൻപാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയത്. എന്താണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശം? യേശു ക്രിസ്തുവിനെ എല്ലാവരും വാഴ്ത്തുന്നു, അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു. എന്താണ് അദ്ദേഹം നൽകിയ സംഭാവന? അദ്ദേഹം എന്ന വ്യക്തി എന്ത് തന്നെയായാലും കുരിശിൽ തറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ലോകത്തിൽ ആർക്കും രണ്ടഭിപ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് സ്വന്തം ജീവൻ കുരിശിൽ തറച്ച് നഷ്ടപ്പെടുത്തിയത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിനു വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി, ഇതാണ് ഒരാളെ മഹനീയമാക്കുന്ന കാര്യം. നാം നമുക്ക് വേണ്ടിയല്ലാതെ എന്നാണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്, അന്നാണ് നാം മഹത്വവൽക്കരിക്കപ്പെടുക, വാഴ്ത്തപ്പെടുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ മോദിജി, താങ്കൾ തീരുമാനിക്കുക താങ്കളെ നാളെയുള്ള തലമുറ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത് എന്ന്. നമുക്ക് ചരിത്രത്തിലൂടെ പോകുമ്പോൾ കോമാളിയായ ഒരു ഭരണാധികാരിയായിട്ടാണ് തുക്ലക്കിനെ എല്ലാവരും ഓർമ്മിക്കാറുള്ളത്. തുക്ലക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പരിഹാസമാണ്. പക്ഷേ ആ തുക്ലക്ക് പോലും ഇന്ത്യയിൽ ചിലപ്പോൾ നാണയത്തിൻ്റെ ഉത്ഭവം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അത് നല്ലൊരു ഭരണ നേട്ടം തന്നെയാണെന്ന് ഇപ്പോഴും ചിലപ്പോഴെങ്കിലും അംഗീകരിക്കേണ്ടി വരും. പക്ഷേ താങ്കളെക്കുറിച്ച് താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക. നാളെ സ്കൂളുകളിലും മറ്റ് പുസ്തകത്താളുകളിലും താങ്കളുടെ ചരിത്രം പുതിയ തലമുറ പഠിക്കുമ്പോൾ എന്താണ് അവർ പഠിക്കേണ്ടത്? താങ്കളെക്കുറിച്ച് അവരെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് താങ്കളാണ് ഇന്ന് തീരുമാനിക്കേണ്ടത്. നോട്ട് നിരോധനത്തിലൂടെ കോമാളിയായ ഒരു പ്രധാനമന്ത്രിയായിട്ടാണോ, അതോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മൊത്തമായി കുത്തകൾക്ക് തീരെഴുതി കൊടുത്ത ഒരു പ്രധാനമന്ത്രിയായിട്ടാണോ, അതോ ഇന്ത്യയുടെ പുരോഗതിയിലേക്ക് കുതിച്ച ഇന്ത്യയെ സാമ്പത്തികപരമായി പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും പിന്നിലേക്ക് പിടിച്ചുകൊണ്ട് കെട്ടിയ ഒരു പ്രധാനമന്ത്രിയായിട്ടാണോ? നമ്മുടെ രാഷ്ട്രത്തിലെ യുവാക്കൾക്ക് കിട്ടേണ്ട തൊഴിലവസരങ്ങൾ കുറച്ച ഒരു പ്രധാനമന്ത്രിയായിട്ടാണോ, അതോ ഏറ്റവും ഉപരിയായി മതേതരത്വ രാഷ്ട്രമായി ലോകം വാഴ്ത്തുന്ന ഭാരതത്തെ ഭിന്നിപ്പിച്ച് മതരാഷ്ട്രമാക്കി മാറ്റുവാൻ ശ്രമിച്ച പ്രധാനമന്ത്രിയായിട്ടാണോ? താങ്കളാണ് അതിനുള്ള ഉത്തരം നൽകേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, താങ്കൾ ആർക്ക് വേണ്ടിയാണ് കോമാളിയായി മാറുന്നത്? താങ്കൾക്ക് ഓർമ്മയുണ്ടോ താങ്കൾ പറഞ്ഞത്? സിർഫ് പച്ചാസ്തിൻ മേരെ ലിയെ ദേ ദോ, മേ യേ സബ് കുച്ച് സഹി കർക്കേ ദിഖായേഗ, നെയ് തോ മേരേ കോ ജിന്ദാ ചലാവോ. ആപ്പി പോലാത്ത താങ്കളാണിത് പറഞ്ഞത്. 50 ദിവസം തരിക,
ഇത് നേരെയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പച്ചക്ക് കത്തിക്കാമെന്ന്. നമ്മുടെ ജനങ്ങൾ മാന്യന്മാരാണ് കേട്ടോ. ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്ന വാക്കുകളാണിത്. സി എ ബി ആനേ കെ ബാദ് എൻ ആർ സി ആയേഗാ ഓർ എൻ ആർ സി സിർഫ് ബംഗാൾ കെ ലിയെ നഹി ആയേഗാ പൂരേ ദേശ് കെ ലിയെ ആയേഗാ. കശ്മീർ സേ കന്യാകുമാരി ഓർ ആസാം സേ ലേക്കർ ഗുജറാത്ത് തക് ഏക് ഏക് ഘുസ്പേഠിയെ കോ ചുൻ ചുൻ കർ നികാൽനെ കാ കാം യേ ഭാരതീയ ജനതാ. തോ ആപ് മോദി കോ ഗാലി ദോ ഭായി, മോദി കോ നഫരത് കരോ, മോദി കാ ജിത്നാ വിരോധ് കർനാ ഹേ ജറൂർ കരോ. വളരെ ശരിയാണ് സർ, താങ്കളെ തന്നെയാണ് എല്ലാവരും വെറുക്കുന്നത്. ഇപ്പോൾ നാളെ തലമുറകൾ മുഴുവൻ താങ്കളെ ഓർത്ത് ഇതേ വെറുപ്പ് പ്രകടിപ്പിക്കും, ശാപവാക്കുകൾ ചൊരിയും. പക്ഷേ താങ്കൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഭാരതത്തെ വെറുക്കരുത് എന്ന്. ഇവിടെ ഭാരതത്തോട് അതിയായ കൂറും സ്നേഹമുള്ളത് കൊണ്ടാണ് താങ്കളോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നത്. കാരണം താങ്കളാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം, കുതിച്ചുയർന്ന ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും പിന്നിലാക്കി മാറ്റിയത്, തൊഴിലവസരങ്ങൾ കുറച്ചത്, രാജ്യത്ത് ഇപ്പോൾ കാണുന്നതും പല വിധത്തിലുള്ളതുമായ അരക്ഷിതാവസ്ഥയ്ക്ക്, പരസ്പര സാഹോദര്യത്തിൽ വമ്പു നടിച്ച ഏകോദര സഹോദരരായി നാനാത്വത്തിലേകത്വത്തിൽ അടിയുറച്ചു വിശ്വസിച്ച ഭാരതത്തെ ഭിന്നിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുത്തത്. പിന്നെ ഭാരതത്തെ വെറുക്കാൻ ഞങ്ങൾക്കാർക്കും ഷൂനക്കിയ പാരമ്പര്യവുമില്ല. അത് താങ്കൾ മനസ്സിലാക്കുക. അത് താങ്കളുടെ കൂട്ടത്തിലുള്ളവർക്ക് മാത്രമേ അവകാശപ്പെടാൻ സാധിക്കുകയുമുള്ളൂ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, താങ്കൾക്ക് തീരുമാനിക്കാം താങ്കളെ നാളത്തെ തലമുറ എങ്ങനെയാണ് ഓർക്കേണ്ടത് എന്ന്. ഹിറ്റ്ലറെ കുറിച്ചും എല്ലാവർക്കും അറിയാം, എല്ലാവരും ഓർക്കുന്നുണ്ട്. പക്ഷേ ഹിറ്റ്ലറിന്റെ പേര് കേൾക്കുമ്പോൾ പല ഭാഗത്തു നിന്നും ശാപവാക്കുകളാണ് ഉരുത്തിരിയുക എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരസ്കരിക്കാൻ സാധ്യമല്ല. താങ്കളെ ഹിറ്റ്ലറുടെ ഗണത്തിലാണോ ഉൾപ്പെടുത്തേണ്ടത്, അതോ മഹാത്മാഗാന്ധിയുടെ ഗണത്തിലാണോ ഉൾപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് താങ്കളാണ്. രണ്ടു പേരും ഓർമ്മിക്കപ്പെടുന്നുണ്ട്. ഹിറ്റ്ലറുടെ നാമം ശാപഗ്രസ്തരുടെ കൂട്ടത്തിലാണ് ഓർമ്മിക്കപ്പെടുന്നത്. അതേസമയം മഹാത്മാഗാന്ധിയെ വാഴ്ത്തപ്പെട്ട മഹനീയരുടെ ഗണത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. ഇതാണ് അന്തരം. താങ്കളാണിനെ തീരുമാനിക്കേണ്ടത്. താങ്കളെ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്, ഭാവി തലമുറ എന്നുള്ളത്, ഭാവി ചരിത്രം എന്നുള്ളത്. താങ്കൾക്ക് സമയമുണ്ട്. തെറ്റുകൾ തിരുത്തുക എന്നത് അപരാധമല്ല. തെറ്റുകൾ തിരുത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ വാഴ്ത്തപ്പെടുക, അവനെ എല്ലാവരും ബഹുമാനിക്കുക. ഗാന്ധിജിക്ക് പോലും തൻ്റെ പ്രാരംഭദശയിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അദ്ദേഹവും തനി താങ്കളുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പിന്നീടാണ് അദ്ദേഹം തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി മതേതരത്വത്തിലേക്കും മത സഹിഷ്ണുതയിലേക്കും ഭാരതത്തിൻ്റെ ഭാവി കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ഒരു ഭാരതീയൻ എന്ന നിലയിൽ എൻ്റെ പ്രധാനമന്ത്രിയെ നാളെ ചരിത്രം വാഴ്ത്തുന്നവനായി കണക്കാക്കണമെന്ന് എനിക്കും ആശയമുണ്ട്. താങ്കളാണ് ഇനി താങ്കളുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി മുന്നേറേണ്ടത്. താങ്കൾ ചില മതങ്ങളുടെ പ്രധാനമന്ത്രിയാവാതെ ഭാരതീയരുടെ പ്രധാനമന്ത്രിയായി മനസ്സിലാക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. താങ്കളുടെ പ്രസംഗത്തിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചതായി കണ്ടു, നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതത്തിൻ്റെ മഹത്വമെന്ന്. അത് വെറും വാക്കുകളിൽ ഒതുങ്ങാതെ താങ്കളുടെ പ്രവൃത്തി പദത്തിലൂടെ താങ്കളത് തെളിയിച്ച് കാണിക്കുക. താങ്കൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കരിനിയമങ്ങൾ ഒഴിവാക്കി എല്ലാ മനുഷ്യരെയും തുല്യരായിക്കൊണ്ട് നാളത്തെ മഹനീയ ഗണങ്ങളിൽ ഉൾപ്പെടാനുള്ള പരിശ്രമത്തിലേക്ക് താങ്കൾ നീങ്ങുക. താങ്കൾക്ക് എല്ലാ ഭാവുകങ്ങളും, ഓരോ ഭാരതീയനും ജാതി മത വർഗ ഭേദ വ്യത്യാസമെന്നേ താങ്കൾക്ക് നൽകുമെന്ന് ഉറപ്പാണ്. കാരണം എല്ലാവരും നേരത്തെ
താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഭാരതത്തെ വെറുക്കില്ല, വെറുക്കുന്നവരുമല്ല. എല്ലാവരും ഭാരതത്തെ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവർ തന്നെയാണ്. താങ്കൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. യേ ബോലോ മേരെ ഭാരത് മഹാരാജ് കി ജയ്. ജയ് ഹിന്ദ്.